നമസ്കാരം. അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ പേരിൽ ഒക്ടോബർ മാസം 29-ാം തീയതി ബാംഗ്ലൂരിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ബിനീഷ് കോടിയേരി എന്ന മുൻ CPIM സംസ്ഥാന സെക്രട്ടറിയുടെ മുൻ ആഭ്യന്തരമന്ത്രിയുടെ മകന്റെ പേരിൽ NCB നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കുറ്റപത്രം നൽകിയിരിക്കുന്നു. NCBയുടെ കേസിലെ പ്രതിയായി മാറിയതിനാൽ NCBക്ക് ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നു. ഏതാണ്ട് ഒരു മാസമായി കസ്റ്റഡിയിലാണ്. ഇതുവരെ ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലായിരുന്നെങ്കിൽ ഇനി NCBയുടെ കസ്റ്റഡിയിലാണ്. ED അന്വേഷിച്ചു കൊണ്ടിരുന്നത് മുഴുവൻ അനധികൃതമായ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസ് മാത്രമാണ്. അനു മുഹമ്മദ് എന്ന മയക്കുമരുന്ന് വ്യാപാരിയുടെ ബിനാമിയാണ് ഈ ബിനീഷ് കോടിയേരി എന്ന അനു മുഹമ്മദിന്റെ മൊഴിയെ അടിസ്ഥാനമാക്കി ബിനീഷ് കോടിയേരിയുടെ സ്വത്തുക്കളും അവയുടെ യഥാർത്ഥ ഉടമസ്ഥരും തമ്മിലുള്ള വ്യതിയാനം കണ്ടെത്തി അതിൻ്റെ പേരിലായിരുന്നു ഇതുവരെ ED കസ്റ്റഡിയിലാക്കിയിരുന്നത്. ED അധിക കാലം ഒരാളെ കസ്റ്റഡിയിൽ വയ്ക്കുന്നതിനോ ജയിലിൽ അടയ്ക്കുന്നതിനോ നിയമം അനുശാസിക്കുന്നില്ല. അന്വേഷണം പൂർത്തിയായി കഴിയുമ്പോൾ നേരിയ ഒരു ജയിൽ ശിക്ഷ, പക്ഷേ അനധികൃതമായി സമ്പാദിച്ചതെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടും. എന്നാൽ NCBയുടെ സ്ഥിതി അങ്ങനെയല്ല. രാജ്യത്ത് ഏറ്റവും അധികം കഠിനമായ ശിക്ഷ വിധിക്കാൻ അവകാശമുള്ള നിയമമാണ് NDPS. അതായത് മയക്കുമരുന്നും അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളും കൈവശം വയ്ക്കുന്നതോ ഉൽപ്പാദിപ്പിക്കുന്നതോ വിൽക്കുന്നതോ വാങ്ങുന്നതോ അത്തരത്തിലുള്ള എന്തു കാര്യങ്ങൾ ചെയ്യുന്നതും ഈ നിയമം നിരോധിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നിയമത്തിലെ ഒരു വകുപ്പിൽ അങ്ങനെ വിൽക്കുകയോ വാങ്ങുകയോ കൈവശം വയ്ക്കുകയോ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുകയോ ചെയ്യുന്ന സംഘത്തിൻ്റെ ഭാഗമായാൽ, കൈവശമില്ലെങ്കിലും വിറ്റില്ലെങ്കിലും വാങ്ങിയില്ലെങ്കിലും, അയാളും തുല്യ കുറ്റം ചെയ്യുന്നു എന്നതാണ്. NDPC നിയമത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇത് വിവരാവകാശ നിയമത്തിന് പുറത്താണ്. ഈ നിയമത്തിന് ജാമ്യവും പരോളുമൊന്നുമില്ല. അപൂർവങ്ങളിൽ അപൂർവമായി കോടതിയുടെ ഇടപെടലോടുകൂടി ജാമ്യവും പരോളും ലഭിക്കാം. ഇതിലേതെങ്കിലും ഒന്ന് ചാർജ് ചെയ്താൽ NDPC നിയമത്തിലെ 8C എന്ന സെക്ഷൻ കൃത്യമായി പറയുന്നു, ഏതെങ്കിലും തരത്തിൽ മയക്കുമരുന്നോ കഞ്ചാവോ കൈവശം വയ്ക്കുകയോ ഉൽപ്പാദിപ്പിക്കുകയോ വിൽക്കുകയോ വാങ്ങുകയോ വിതരണം ചെയ്യുകയോ ഈ ഏതെങ്കിലും പ്രക്രിയയുടെ ഭാഗമായാൽ, ആ ഗൂഢാലോചനയുടെ അപ്പെൻമെൻറ്റിൻ്റെ ഭാഗമായാൽ 10 വർഷമാണ് തടവെന്ന്. 10 വർഷം, ജാമ്യമില്ല, നോൺ ബെയിലബിൾ. തീർന്നില്ല. അതിൻ്റെ 28, 29 സെക്ഷനുകളിൽ പറയുന്നു, ഈ ഭാഗം ഇതിൻ്റെ അപ്പെൻമെൻറ്റിൻ്റെ ഭാഗമായാൽ ഈ പരിപാടി നടത്തുന്നതിന് ഏതെങ്കിലും തരത്തിൽ, അതായത് നിങ്ങൾ പണം കൊടുത്താണെങ്കിലും ശരി, ഏതെങ്കിലും തരത്തിൽ ഭാഗമായാൽ അതേ ശിക്ഷ, അതായത് ഈ 10 വർഷം എന്ന ശിക്ഷ ബാധകമാണെന്ന്. ആകെപ്പാടെ നിയമത്തിൽ 1 വർഷം ശിക്ഷയുള്ള ഒരു വകുപ്പുണ്ട്, 27A. അത് ഉപയോഗിക്കുന്നവന്, പാവപ്പെട്ടവന് എവിടെന്നെങ്കിലും കിട്ടി വായിലോട്ട് വെച്ചോ അല്ലെങ്കിൽ കുത്തി വെച്ചുകൊണ്ടിരിക്കും, പോലീസ് പിടിച്ചോണ്ട് പോയാൽ 1 വർഷം തടവേ കിട്ടൂ പരമാവധി, അവന് ജാമ്യവും കിട്ടും, അത് നോൺ കൊഗ്നൈസബിളാണ്. എന്നാൽ ബാക്കി വകുപ്പുകൾ ഒക്കെ കൊഗ്നൈസബിളാണ്, ബൈലബിൾ അല്ല. ഇവിടെ ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ 8C 28, 29 വകുപ്പുകളും ചുമത്തപ്പെടുകയാണ്. അതായത് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെ ഇനി ജാമ്യാപേക്ഷയുമായി കോടതിയിൽ പോയാലും അത് ലഭിക്കുകയില്ല. ഇതുവരെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനു വേണ്ടി ജാമ്യാപേക്ഷ നൽകിയിരുന്നത് ED കേസിലാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ ജാമ്യത്തിനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ ചാർജ് ചെയ്തിരിക്കുന്ന കേസിൽ ജാമ്യം കൊടുത്താലും NCBയുടെ കേസിൽ ജാമ്യം കിട്ടില്ല. അതായത് വരുന്ന ദിവസം ഈ കേസ് പരിഗണിച്ച് ജാമ്യം അനുവദിച്ചാലും NCBയുടെ ചാർജ് നിലവിൽ വരുന്നതിനാൽ ജാമ്യം ലഭിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ രാജാവിനെ പോലെ ഇത്രയും കാലം ജീവിച്ച് 1 മാസമായി ലോക്കപ്പിലും ജയിലിലുമായി കഴിയുന്ന ബിനീഷ് കോടിയേരി കുറഞ്ഞത് 10 വർഷത്തേക്ക് പുറത്തേക്ക് വരില്ല. അദ്ദേഹത്തിന് എങ്ങനെ ജാമ്യം കിട്ടും എന്നത്, അല്ലെങ്കിൽ എങ്ങനെ പരോൾ കിട്ടുമെന്നത് അത്ഭുതകരമാണ്. അതിനുള്ള സാധ്യത വിരളമാണ്. ഞാനിപ്പോഴും ഓർക്കുന്നത് ഒരു 10-15 കൊല്ലം മുൻപ് ഒരിക്കൽ ഞാനൊരു സ്ഥലം കാണാൻ ഇടുക്കിയിൽ പോയി. അങ്ങനെ സ്ഥലം വാങ്ങാൻ പോകുമ്പോൾ എന്നെ കൊണ്ട് കാണിച്ചിരുന്ന ആൾ, ഒരാളെന്നെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ്. സ്ഥലമെല്ലാം കാണിച്ച് മടങ്ങാൻ നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരുന്നത് എന്നോടൊപ്പം വന്ന ആൾ പറഞ്ഞു,
ഈ മനുഷ്യൻ ജയിലിൽ നിന്ന് പരോളിൽ വന്നതാണെന്ന്, അതായത് 10 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് പരോൾ കിട്ടുന്നതെന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു. എന്താ സംഭവം? അദ്ദേഹം ഇടുക്കിയിലെ ഒരു ടൂറിസ്റ്റ് ഗൈഡായിരുന്നു. ഈ ടൂറിസ്റ്റ് ഗൈഡ് അവിടുത്തെ ഒരു ടൂറിസ്റ്റിന് കൊടുക്കുന്നതിന് വേണ്ടി മയക്കുമരുന്നുമായി പോയ വഴിയിൽ പോലീസ് പിടിച്ചു, എക്സൈസ് സംഘം പിടിച്ചു, കേസ് ചാർജ് ചെയ്തു. കൈവശം വെച്ചതിന് അകത്തായി. കേസ് ഇതുവരെ പൂർത്തിയായിട്ടില്ല. 10 വർഷമായി തടവിലായിരുന്നു. 10ാം വർഷമാണ് പരോൾ കിട്ടുന്നതെന്ന്. അത് ഈ നിയമത്തിന് മാത്രം ബാധകം. നമുക്കറിയാം മറ്റു പല വകുപ്പുകളും ചാർജ് ചെയ്യുന്നവരെ ജയിലിൽ പോകാതെ കഴിയുന്നു. 10 വർഷം വരെ തടവ് കിട്ടുന്ന കൊലപാതക ശ്രമത്തിനാണ് ശ്രീരാം വെങ്കട്ടരാമൻ ചാർജ് ചെയ്തിരിക്കുന്നത്. ഒരു ദിവസം പോലും ജയിലിൽ കിടന്നില്ല. ജയിലിൽ കിടക്കേ മതിയാവുന്ന ദിവസങ്ങളിൽ അദ്ദേഹം ആശുപത്രിയിൽ കിടന്നു. മാത്രമല്ല സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിൽ ഇപ്പോൾ ഇരിക്കുന്നു. നമുക്കറിയാം ഹീരാബാബു നിരവധി ആളുകളെ കബളിപ്പിച്ചതിലെ പ്രതിയാണ്. ഒരു കേസിലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഹീരാബാബുവിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കോടതി, പക്ഷേ ജയിലിലല്ല, മെഡിക്കൽ കോളേജിലാണ്. അതായത് സമ്പത്തും സ്വാധീനമുള്ളവർക്കൊക്കെ അത്തരം വകുപ്പുകളിൽ പഴുതുകളുണ്ടെങ്കിൽ ഈ വകുപ്പിന് അത്തരം പഴുതുകളൊന്നുമില്ല. ചാർജ് ചെയ്താൽ ആ കേസ് തീർന്ന് നിരപരാധിയാണ് എന്ന് കണ്ടെത്തുന്നതുവരെ ജയിലിൽ കിടക്കണം. അതെ, കോടിയേരി ബാലകൃഷ്ണൻ എന്ന പാർട്ടിയുടെ ഏറ്റവും ശക്തിമാനായ നേതാവിൻ്റെ, ഇപ്പോഴും പോളിറ്റ് ബ്യൂറോ അംഗമാണ്, ഇപ്പോഴും പാർട്ടി സെക്രട്ടറിയാണ്, ആ അവധിയാണ് കൊടുത്തിരിക്കുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗമായ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി, ശതകോടികളുടെ ആസ്തിയുള്ള, രാജാവിനെ പോലെ ജീവിച്ച, അത്യാഡംബര വാഹനങ്ങളുള്ള, അനേകം ബിസിനസ്സുകളിൽ പങ്കാളിത്തമുള്ള കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ 10 വർഷത്തേക്കെങ്കിലും ജയിലിലായിരിക്കും. ഒരു വശത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് മുഴുവൻ തൂത്തുവാരി കൊണ്ടുപോകും, മറുവശത്ത് NCB മയക്കുമരുന്ന് വ്യാപാരി എന്ന നിലയിൽ ജയിലിൽ തന്നെ അടയ്ക്കും. ബാംഗ്ലൂരിലെ പരപ്പന അഗ്രഹാര ജയിലിൽ ഇരുട്ടുമുറിയിൽ ഇനിയും എത്രയോ കാലം ഈ മനുഷ്യന് കഴിയേണ്ടി വരും. അധികാരമില്ലാഞ്ഞിട്ടല്ല, ബന്ധങ്ങളില്ലാഞ്ഞിട്ടല്ല, പണമില്ലാഞ്ഞിട്ടല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് ആർത്തിമൂത്തപ്പോൾ സാധാരണക്കാരെ, യുവത്വത്തെ ഞെക്കിക്കൊല്ലുന്ന, കുത്തിക്കൊല്ലുന്ന, ഇല്ലാതാക്കുന്ന, വിഷം കുത്തി ഇല്ലാതാക്കുന്ന മയക്കുമരുന്ന് കച്ചവടത്തിന് ചുക്കാൻ പിടിച്ചു. അനൂപ് മുഹമ്മദ് ഒരു മയക്കുമരുന്ന് വ്യാപാരിയായിരുന്നു. അനൂപ് പറയുന്നു, ഞാനൊരു ബിനാമിയാണ്, എൻ്റെ നിക്ഷേപമെല്ലാം വന്നത് ബിനീഷ് കോടിയേരിയിൽ നിന്നാണെന്ന്. പരിശോധിക്കുന്നു, നേരാണ്. അനൂപിൻ്റെ എല്ലാ ബിസിനസ്സിൻ്റെയും നിക്ഷേപം ബിനീഷും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരുടെയും അക്കൗണ്ടുകളിൽ നിന്നാണ്. അനേകം ബിസിനസ് സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നു. അതിൻ്റെ ഉടമകളെ പിടിക്കുന്നു. അവരൊക്കെ പറയുന്നു, ഇതൊന്നും എൻ്റെ പണമല്ല, എല്ലാം ബിനീഷിൻ്റെതാണെന്ന്. കൊണ്ടുപോവുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെ പേരിൽ. ഒപ്പം ബാംഗ്ലൂർ പരപ്പന അഗ്രഹാര ജയിലിലെ ഇരുണ്ട മുറികളിൽ വിധിയെ പഴിച്ച് കഴിയേണ്ടി വരികയാണ് സർവശക്തനായിരുന്ന ഈ മനുഷ്യൻ. അതെ, എല്ലാവർക്കും പാഠമാവട്ടെ ബിനീഷ് കോടിയേരിയുടെ ജീവിതം.